കൊല്ലം ശാസ്താംകോട്ട സെയിന്റ് തോമസ് പള്ളിക്കു മുന്നിലെ കുരിശടി കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിലായി. പത്തനംതിട്ട കൊടുമൺ സ്വദേശികളായ സുബിൻ, ജോജി എന്നിവരാണ് പിടിയിലായത്. മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ശാസ്താംകോട്ട ആഞ്ഞിലിമൂട് സെന്റ് തോമസ് പള്ളി കുരിശടി കുത്തിപ്പൊളിച്ചായിരുന്നു കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രി 1:30 കവർച്ച നടത്തിയത്. പ്രതികളായ സുബിനും ജോജിയും പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ പള്ളിക്ക് മുന്നിലെത്തി. വഞ്ചിയോട് ചേർത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത സംഘം കുരിശടിയുടെ വശത്തുകൂടി നടന്ന് പരിശോധിച്ചു. പിന്നാലെ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച കാണിക്കവഞ്ചി കുത്തിപ്പൊളിക്കുകയായിരുന്നു. ഓട്ടോയിൽ മീൻ പെട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊടുമണ്ണിലുള്ള വീട്ടിൽ നിന്നാണ് രണ്ടുപേരും അറസ്റ്റിലായത്. നീണ്ടകരയിൽ നിന്നും മത്സ്യമെടുക്കാനായി പോകവേ ആഞ്ഞിലുമൂട്ടിൽ വെച്ച് ഇരുവരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഇന്ധനം തീർന്നു. ഇന്ധനം നിറയ്ക്കാനാണ് വഞ്ചി കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. ഇന്ധനം നിറച്ച ശേഷം ബാക്കി തുക മദ്യപിക്കാനും ഭക്ഷണം കഴിക്കാനുമായി ഉപയോഗിച്ചെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഇരുവരെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രണ്ടുപേർക്കെതിരെയും മറ്റു കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 24 കൊല്ലം.